പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു. തിരുവനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 46 സിനിമകളിലും 100+ സീരിയലുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ദൂരദർശനിലെ വൈതരണി എന്ന സീരിയലിലൂടെയാണ് അദ്ദേഹം ആദ്യമായി പ്രേക്ഷകർ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെട്ടത്. സ്വാതി തിരുനാളാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ. അതിനു കൂടാതെ 25 ചെറുകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആന രചയിതാവായിട്ടാണ് അദ്ദേഹം ആദ്യം സിനിമാ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടതും. അതിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നടൻ എന്ന നിലയിൽ ടെലിവിഷൻ സിനിമാ രംഗത്തും അദ്ദേഹം ശ്രദ്ധ നേടാനും കഴിഞ്ഞു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ മരുമകനാണ് അദ്ദേഹം. തിരുവനന്തപുരത്തെ വരുതക്കാട്ടിൽ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായതിനാൽ ഏറെ കാലമായി അഭിനയ രംഗത്ത് നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. ദൂരദർശന്റെ പ്രതാപകാലത്ത് സീരിയൽ രംഗത്ത് നിറഞ്ഞ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. നാടകാരാജ്യൻ ടി എൻ ഗോപിനാഥൻ നായരുടെയും സൗദാമിനിയുടെയും മകനാണ് അദ്ദേഹം. ടി എൻ ഗോപിനാഥൻ നായരുടെ 3 മക്കളിൽ മൂത്തവനായി ജനിച്ച രവിയുടെ വിദ്യാഭ്യാസമെല്ലാം തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു. 1996 ദൂരദർശനിലെ വൈതരണി എന്ന പരമ്പരയിലൂടെയാണ് അഭിനയ രംഗത്ത് സജീവമാകുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ടി എൻ ഗോപിനാഥൻ നായർ തന്നെയായിരുന്നു പരമ്പരയുടെ രചയിതാവും. 2014 പുറത്തിറങ്ങിയ ദി ഡോൾഫിൻസ് ആണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ. സിബി മലയിലിന്റെ നീ വരുവോളം, സിദ്ദിഖ് ലാലിന്റെ ഗോഡ്ഫാദർ എന്നിവയിൽ ശ്രദ്ധേയമായ വേഷത്തിൽ അദ്ദേഹം എത്തിയിരുന്നു. നിരവധി ചെറുകഥകൾ രചിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ നാടകമായ രേവതിക്കൊരു പാവക്കുട്ടി പിന്നീട് സിനിമയുമായി. അമേരിക്കൻ ഡ്രീംസ് എന്ന പരമ്പരയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചത്. പാരിജാതം എന്ന പരമ്പരയിലെ അഭിനയത്തിന് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്.